ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ വ മിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് വ മിൻ ഷർരി നഫാഥാതി ഫിൽ ഉഖദി വ മിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. اللهم اوصل ما قرأناه من قرآنك العظيم منا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والعلماء والشهداء والزهاد ومن انتفعنا بعلومهم كلهم أجمعين. اللهم بهم بارك لنا في جميع أحوالنا وحركاتنا وسكناتنا وفي جميع أمورنا وفي اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. وعلمنا ما ينفعنا وانفعنا بما علمتنا وزدنا علوما نافعا وعملا متقبلا ورزقنا حلالا طيبا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا برحمتك يا أرحم الراحمين. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വിചാരസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ റഫീഖ് മാസ്റ്റർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ക്രസന്റ് വുമൻസ് കോളേജ് ദശവാർഷികം, ഇൻതിഫാദ 2018, 5 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ 5-ാം ദിനമായ ഇന്ന് ഇവിടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന കാലിക പ്രസക്തമായ വിഷയത്തിൽ വിചാര സഭ നടക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് മൂല്യം കുറഞ്ഞു പോകുന്നത് ധാർമ്മിക ബോധത്തിന്റെ കുറവ് കൊണ്ടാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഫുൾ പാസ് സംവിധാനങ്ങൾ എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികളെ മുഴുവനായും വിജയിപ്പിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിന് കോട്ടം വരുത്തുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ട ഈ കാലഘട്ടത്തിൽ. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ക്രസന്റ് ദുബായ് കമ്മിറ്റിയുടെ ചെയർമാൻ കോറോത്ത് അബ്ദുള്ള ഹാജി കുഞ്ഞബ്ദുള്ള ഹാജി അവറുകളാണ്. ആദരപൂർവം വേദിക്ക് വേണ്ടി സ്വാഗതമരുളുന്നു. വിചാരസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ക്രസന്റ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ റഫീഖ് അണിയാരം സർ അവറുകളാണ്. ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടവത്തൂർ പ്രദേശത്ത് മുഖ്യധാര രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിറസാന്നിധ്യങ്ങളായ ബഷീർ ആബോലം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സി എസ് ബാബു സ്നേഹാദരവോടും സ്വാഗതം ചെയ്യുന്നു. നാണു പി ടി കെ സൗഹാർദ്ദപൂർവം സ്വാഗതം ചെയ്യുന്നു. ഹാറൂൺ കടവത്തൂർ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഉപസംഹാര പ്രഭാഷണം നടത്തുന്ന ഫിർദോസ് സക്കാഫി അവരുകളെയും ആദരപൂർവം സ്വാഗതം ചെയ്ത് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അധ്യക്ഷനു വേണ്ടി ഈ വിചാരസഭ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ക്രസന്റ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ റഫീഖ് അണിയാരം സർ അവരുകളെ ആദരപൂർവം ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് കഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി ഹും നഹ്ലുസ് സദഖി വൽ വഫാ അമ്മാ ബഅദു. വിചാര സഭയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ കോറോത്ത് കുഞ്ഞബ്ദുള്ള സാഹിബ്, വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമുന്നത വ്യക്തിത്വങ്ങളെ, ഉപസംഹാര പ്രസംഗം നടത്തുന്ന ഫിർദോസ് കാഫി, വർത്തമാനത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് വിചാരസഭയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്നതാണ് നമ്മുടെ വിഷയം. വിദ്യാഭ്യാസം വഴി മനുഷ്യനിലുണ്ടാകേണ്ട മാറ്റം മനതലങ്ങളിലെ മാറ്റമാണ്. മനുഷ്യനെ മൂല്യവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവേണ്ടത്. ഒരർത്ഥത്തിൽ മാനവീകതയുടെ ഉത്തുംഗതിയിലോ മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണം. വർത്തമാന വിദ്യാഭ്യാസ രീതികൾ കാണുമ്പോൾ പഠിതാക്കളിൽ മാനവികത സന്നിവേശിപ്പിക്കുന്നതിന് പകരം, മൂല്യങ്ങളുടെ ഓരം ചേർന്ന് നടക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം, വർത്തമാന വിദ്യാഭ്യാസം വഴി വലിയൊരു ശതമാനം മൂല്യനിരാസത്തിലേക്കും മാനവിക മൂല്യങ്ങളെ തിരസ്കരിക്കുന്ന രീതിയിലേക്കും നീങ്ങുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നിടത്ത്, എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറയുന്നുണ്ട്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നാണ് സ്വാമി വിവേകാനന്ദൻ നിർവചിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ സർഗാത്മകമായ കഴിവുകളെയും മൂല്യവിചാരങ്ങളെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും നല്ലൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാകേണ്ടത്. വി പനോളിയുടെ ആർഷ സന്ദേശം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിന് എഡ്യൂക്കേഷനെ നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഭാഷ അതിൻ്റെ ധാതു എന്ന് പറയുന്നത് ലാറ്റിനാണ്. അതിങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ടു ഡെവലപ്പ് ഫ്രം വിത്തിൻ, ആന്തരികമായ വികാസമാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് എന്ന്. ആന്തരികമായ വികാസം മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മകളെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല മനുഷ്യനാക്കുക എന്നതാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ട ധർമ്മം. മനതലങ്ങളെ മാനവികതയിലേക്ക് മാറ്റിമറിക്കുന്ന അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന നിലക്ക് നമുക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങളും അവസരങ്ങളും മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണമെന്ന മാന്യമായ സമീപനമാണ് മാനവികത എന്ന് പറയുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കഴിവിടിച്ചുയർത്താൻ കഴിയുന്നതായിരിക്കണം വിദ്യാഭ്യാസ രീതി. തമസ്സുമുറ്റി അന്തരീക്ഷത്തിൽ നിന്ന്, അന്ധകാര നിബിഡമായ സാഹചര്യത്തിൽ നിന്ന് ജ്യോതിസിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ വിദ്യാഭ്യാസത്തിന് സാധ്യമാകേണ്ടതുണ്ട്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും. അതുകൊണ്ടാണ് ഹിന്ദു സഹോദരന്മാര് പലപ്പോഴും മന്ത്രോച്ചാരണമായിട്ട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് തമസോമ ജ്യോതിർഗമയ. തമസ്സിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ജ്യോതിസിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തേണമേ, നയിക്കേണമേ എന്ന പ്രാർത്ഥന. ഖുർആനിൽ ഇതിന് സമാനമായ പരാമർശം കാണാം. മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴിനടത്താൻ അറിവിന് സാധ്യമാകേണ്ടതുണ്ട്. മാത്രമല്ല ഒരു പിടി മുന്നിലേക്ക് ഖുർആൻ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അതിന്റെ അവതരണ ഘട്ടത്തിൽ തന്നെ വിജ്ഞാന സമ്പാദനത്തിന് ഉതകുന്ന രീതിയിലാണ് ഖുർആനിന്റെ അവതരണം. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം. ഇതാണ് ഹിറാ ഗുഹയിൽ വിശ്വപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ തുടക്കം. ഇവിടെ ആദ്യം പറഞ്ഞത് വായിക്കുക എന്നാണ്. ആ വായന കേവലം അക്ഷരങ്ങൾ കൂട്ടിവച്ചിട്ടുള്ള വായന മാത്രമല്ല, അക്ഷരങ്ങൾക്കും അപ്പുറം മനതലം കൊണ്ട് വിശാലമായി പ്രപഞ്ചത്തെ മൂന്നാം കണ്ടുകൊണ്ട് വായിക്കാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിരിക്കുന്നത്. അക്ഷരങ്ങൾ മാത്രം കൂട്ടിവച്ചിട്ടുള്ള വായന, അക്ഷരങ്ങൾക്കും അപ്പുറം പ്രശോഭിതമായ ജ്വാലയായി നിൽക്കേണ്ട ഒരു വായനയെക്കുറിച്ചാണ് ഖുർആൻ അവിടെ പരാമർശിക്കുന്നത്. അതിലെല്ലാ രീതിയിലുമുള്ള വായനകൾ പെട്ടു. വെളിച്ചത്തിലേക്ക് മനുഷ്യനെ വഴി നടത്താൻ സാധിക്കണം. വർത്തമാന വിദ്യാഭ്യാസം നമുക്കറിയാം, പത്രമാധ്യമങ്ങളും മീഡിയകളൊക്കെ കാണുമ്പോൾ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടൊരു മനുഷ്യൻ, അറിവ് കൊണ്ടൊരു മനുഷ്യൻ നേടിയെടുക്കേണ്ട നന്മകൾ എന്തൊക്കെയുണ്ടോ ആ നന്മകളെല്ലാം തിരസ്കരിക്കപ്പെടുന്ന വാർത്തകളാണ് പ്രിന്റഡ് മീഡിയകളിലും വിഷ്വൽ മീഡിയകളിലൂടെയും ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയും ബലാത്കാരവും ബലാത്സംഗവും കൊലപാതകവും പിടിച്ചുപറയും എല്ലറ്റിലും വലിയൊരു ശതമാനം അഭ്യസ്ത വിദ്യരെ നമ്മൾ കാണുകയാണ്. ലഹരിയുടെ ഉപയോക്താക്കളായിട്ടും വിപണനക്കാരുമായിട്ട് വിദ്യാഭ്യാസം നേടിയെന്ന് നമ്മൾ പറയുന്നവരെ നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് എന്നത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനിലെ അന്തർലീനമായി കിടക്കുന്ന നന്മകളെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ മനതലങ്ങളിലേക്ക്, ഹൃദയത്തിലേക്കും സദാചാരത്തിന്റെ, നന്മയുടെ, മാനവികതയുടെ മഹത്തായ സന്ദേശം ഇട്ടുകൊടുക്കാൻ ഗുരുവിന് സാധിക്കേണ്ടതുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കേവലം രാവിലെ കലാലയത്തിൽ കയറി കേവലം തന്റെ കടമകൾ മാത്രം നിർവഹിച്ച് പിൻവാങ്ങുന്നയാളല്ല ഗുരു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളല്ല. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ എല്ലാ അർത്ഥത്തിലും സ്ഫുടം ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വം ഗുരുവിനുണ്ട്. ഗുരു എന്ന് പറഞ്ഞാലും അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നയാളാണ്. ഗു എന്ന് പറഞ്ഞാലും അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തിത്വത്തിനാണ് ഗുരു എന്ന് പറയുന്നത്.
മനുഷ്യ മനസ്സിന്റെ ഉള്ളിലെ നീചമായ വികാരങ്ങളെയും വിചാരങ്ങളെയും നിഷ്കാസനം ചെയ്ത് സ്ഫടിക സമാനമായ തിളങ്ങുന്ന കിണ്ണത്തിന് സമാനമായി മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ ഗുരുവിനെ സാധിക്കേണ്ടതുണ്ട്. പഴയകാലത്തുള്ള ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ അതിൻ്റെ ഒരു രീതിയാണ്. ഇത് പറയുമ്പോൾ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഗുരുവിന്റെ മുന്നിലിരുന്ന് പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പറഞ്ഞയച്ച ശിഷ്യന്മാരിൽ ആ പുറത്തേക്ക് പോകുന്ന വഴി ഗുരുവാകുന്ന അധ്യാപകൻ നിരീക്ഷിക്കുകയാണ്. പോകുന്ന വഴിക്ക് റോഡിന്റെ മറുപുറം കടക്കാൻ കഴിയാത്ത വിധത്തിൽ മുള്ളുവേലി കണ്ടപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞുപോലും നമുക്ക് ഈ മുള്ളുവേലി ചാടിക്കടക്കാം. മറ്റൊരാൾ പറഞ്ഞു വേണ്ട നമുക്ക് തിരിച്ചു പോകാം. മൂന്നാമത്തെ ആള് പറഞ്ഞു നമുക്ക് ഈ മുള്ളുവേലി ഇവിടെ നിന്ന് എടുത്തു മാറ്റണം, കാരണം നമുക്ക് പിറകെ വരുന്നവര് ഒരു കാരണവശാലും പ്രയാസപ്പെടാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഈ മുള്ളുവേലിയെ ഇവിടെ നിന്ന് എടുത്തു മാറ്റാമെന്ന് പറഞ്ഞു. ഈ മൂന്നു പേരെയും ഗുരു നിരീക്ഷിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ രണ്ടുപേരെ ഗുരു തിരിച്ചു വിളിച്ചു, മൂന്നാമനെ പറഞ്ഞുവിട്ടു. രണ്ടുപേരോട് പറഞ്ഞു നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല, എടുത്തു മാറ്റാമെന്ന് പറഞ്ഞ് പിറകെ വരുന്നവർക്ക് വഴി എളുപ്പം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച തന്റെ ശിഷ്യനെ, അരുമ ശിഷ്യനെ സ്നേഹപൂർവ്വം പുറത്തേക്ക് വിടുകയാണ്. മറ്റു രണ്ടുപേർക്കും നിങ്ങളുടെ പഠനം പൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് തന്റെ പാഠശാലയിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ഗുരു. ഇതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. ശിഷ്യന്റെ മാനസികമായ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അവർ സംസ്കരിക്കാൻ ഗുരുവിനെ സാധിക്കുന്നുണ്ട്. വർത്തമാന വിദ്യാഭ്യാസ രീതിയിലും ഇതിന് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. കേവലം കടമകൾ നിർവഹിച്ച് പിരിഞ്ഞു പോവുകയല്ല, മാത്രമല്ല പൊതുവിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പഠിക്കുമ്പം പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. കലാലയത്തിലേക്കുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നൂറുമേനി വിളയിച്ചെടുക്കാനും അങ്ങേയറ്റം പ്രഷർ നൽകി സമ്മർദ്ദം നൽകിയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതിയെ നമ്മൾ കാണുകയാണ്. മിനിഞ്ഞാന്ന് എന്റെ ഒരു സഹപ്രവർത്തകനായ അധ്യാപകൻ പറഞ്ഞ കഥ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ പരിസരത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ടൂർ പോയി അധ്യാപകരും വിദ്യാർത്ഥികളും. ആ പ്രോഗ്രാമില് ആ ടൂറിൽ നടത്തിയ ഒരു പ്രോഗ്രാം അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് കള്ളുഷാപ്പിൽ കയറി കള്ളു കുടിച്ചു എന്നതാണ്. ഈ രീതിയിൽ ഗുരുവും ശിഷ്യനും പാലിക്കേണ്ട അകലം, ഗുരുവും ശിഷ്യനും പാലിക്കേണ്ട മര്യാദകൾ, മാനദണ്ഡങ്ങൾ എല്ലാം കാറ്റിൽ പറത്തുന്ന ബീവത്സമായ അപകടകരമായ ഒരവസ്ഥ ഗുരുശിഷ്യ ബന്ധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കരണ പ്രക്രിയ പലപ്പോഴും നടക്കുന്നില്ല എന്നതാണ് വസ്തുത. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഇവിടെയാണ് ധർമ്മപാഠത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ധാരാളം പറയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ശേഷം വ്യത്യസ്ത പ്രതിനിധികള് സംസാരിക്കാനുണ്ട്, അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ധാർമ്മിക പാഠത്തിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുന്ന ഇവിടെയാണ്. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെയാണ്. ധാർമ്മിക പാഠവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെയാണ്. പലപ്പോഴും ഞാൻ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഒരു ഓറഞ്ച് വാങ്ങിയാൽ ആ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ആ ഓറഞ്ചിന്റെ ഒരു അല്ലി തന്റെ സഹപ്രവർത്തകന്റെ സഹപാഠിയുടെ വായിലേക്ക് നൽകിയാൽ അതുകൊണ്ട് ആ കുഞ്ഞുമോന്റെ സഹപ്രവർത്തകന്റെ സുഹൃത്തിന്റെ ദാഹം ശമിക്കുമെന്ന വിശാലമായ ഒരു മാനവിക തലമതിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും അധ്യാപകനിക്കോ വിദ്യാർത്ഥിക്കോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ധാർമ്മിക പാഠം അനിവാര്യമാണ്, ധാർമ്മിക പാഠം അനിവാര്യമാണ്. ഇത് നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിലോ മാനവിക മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. മാനവിക മൂല്യങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിൽ വരെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മാനവികതയുടെ തലം ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യനെ എങ്ങനെ കൃത്യമായി വാർത്തെടുക്കാനും കഴിയുമെന്ന പാഠം കലാലയത്തിൽ വെച്ച് നൽകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിലോ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യരെ പടച്ചുവിടാൻ നമുക്ക് സാധിക്കും. അല്ല, മനുഷ്യനിക്കും അപ്പുറം സർവത്തിനെയും സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളെ പടച്ചുവിടാൻ നമുക്ക് സാധിക്കും.
ധാർമ്മികത കൊടുക്കാൻ കഴിയണം. അതില്ലാത്തത് കൊണ്ടാണ്, അതില്ലാത്തത് കൊണ്ടാണ്, ആ ധാർമ്മിക മൂല്യം കിട്ടാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഔദ്യോഗിക മേഖലയിലേക്ക് പ്രവേശിക്കുന്നവരിൽ വലിയൊരു ശതമാനം അഴിമതിക്കാരാകുന്നത്, ധൂർത്തന്മാരാകുന്നത്, പിടിച്ചുപറിക്കാരാകുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ധാർമ്മിക മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. നമ്മുടെ സർക്കാരുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട, കുട്ടികൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസ രീതി പോലും മാറ്റിമറിക്കപ്പെടുകയാണ്. സമ്പന്നനിക്ക് മാത്രം വിദ്യാഭ്യാസം നേടിയാൽ മതി എന്നൊരു തലത്തിലേക്ക് നമ്മുടെ സർക്കാരുകൾ കൂടി നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അടിസ്ഥാനപരമായി താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ധാർമ്മികമായ പാഠം വിദ്യാഭ്യാസ രീതിയിൽ ഉൾപ്പെടുത്തുവാനും സാധാരണക്കാരന് പ്രാപ്യമാകുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ നല്ലൊരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ അമേരിക്ക പോലെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ രീതിയാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ പോലും നടപ്പിൽ വരുത്തുന്നത് എന്ന് ആശങ്കയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സാമ്പത്തിക ശേഷിയുള്ളവർക്ക്, ധനാഢ്യന്മാർക്ക്, സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് മാത്രം അറിവ് പകരുക എന്ന സാമ്രാജ്യത്വ ശക്തികളുടെ നീക്കങ്ങൾക്ക് മൂന്നാം ലോക രാജ്യങ്ങൾ പോലും അടിമപ്പെട്ടു പോകുന്നു എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ പിന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളോടും. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി ഒരു 10 മിനിറ്റ് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ആ രീതിയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം സജ്ജീകരിച്ചിരിക്കുന്നത്. നല്ല ധാർമ്മിക പാഠം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാനുള്ള ശ്രമവും കൂടി നാം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ വചനത്താൽ ഈ വിചാരസഭ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. ഹൃദ്യമായ ഉദ്ഘാടന ഭാഷണത്തിന് കൃതജ്ഞതയായിരുന്നു. അടുത്തതായി മൂലാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രസക്തിയെന്ന കാലിക പ്രസക്തമായ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നു ബഷീർ അവലം സാർ. ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യനായ ഈ വിചാരസഭയുടെ അധ്യക്ഷൻ അബ്ദുള്ള ഹാജി സാഹിബ്, ഇവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ റഫീഖ് അണിയാരം, സ്വാഗത പ്രഭാഷണം നടത്തിയ അഫ്സൽ കെ പി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കെ പി സാജു, സി എസ് ബാബു, നാണു പി ടി കെ, ഹാറൂൺ കടവത്തൂര്, വേദിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ ഉന്നത വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ഏറെ കാലികമായ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് റഫീഖ് സാർ ആ കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് അതിൻ്റെ പരിസര ഇതിൽ കടന്നുപോയിട്ടുണ്ട്. അനുവദിച്ച സമയം 10 മിനിറ്റാണ്. ഇത്രമാത്രം കാലിക പ്രസക്തമായൊരു വിഷയം 10 മിനിറ്റിൽ പറയുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യവുമാണ്. ഇന്ന് നമ്മുടെ രാജ്യം വളരെയേറെ ആഗ്രഹിക്കുന്നതാണ് ഈ ധാർമ്മിക ബോധത്തിൻ്റെ വിഷയം. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തല്ല, ലോകത്തെമ്പാടും ഈ ധാർമ്മികതയുടെ വിഷയം ചർച്ച ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന ആളുകളിൽ പോലും
മാനുഷിക മൂല്യങ്ങളും ധാർമ്മികതയും ഇല്ലാതെ പോകുന്ന ഒരു പുതിയ കാലത്ത് നമ്മുടെ ഗുരുകുല സമ്പ്രദായങ്ങളും നേരത്തെ പള്ളി തെറസുകളുമൊക്കെ തുടക്കം കുറിച്ചൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസമായാലും സമ്പ്രദായമായാലും ദർസ് വിദ്യാഭ്യാസമായാലും ഒക്കെ ഗുരുനാഥൻ എന്ന് ഗുരു എന്ന് പറയുന്ന അവിടെ നിന്നായിരുന്നു ഈ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം. ദൈവതുല്യനെന്ന് ഗുരുവെ വിശേഷിപ്പിച്ചു. ദൈവതുല്യനെന്ന്, ദൈവമെന്നല്ല, ദൈവതുല്യമെന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ച ആ വിദ്യാഭ്യാസ സമ്പ്രദായം കാലാന്തരങ്ങളിൽ സാമൂഹ്യ പുരോഗതിക്ക് അനുസ്യൂതമായി, ലോകത്തുണ്ടായ പുരോഗതിക്ക് അനുസ്യൂതമായി അവിടെ കണ്ടുവന്നത്, അതിന്റെ തുടർച്ചയിലുണ്ടായിരുന്ന മൂല്യങ്ങളൊക്കെയും പിൽക്കാലത്ത് നഷ്ടപ്പെട്ടുപോയി. നേരത്തെ പൂഴിമണലിൽ എഴുതി ആരംഭിച്ചത്, വിരൽ കൊണ്ട് പൂഴിമണലിൽ എഴുതി ആരംഭിച്ച വിദ്യാഭ്യാസം, ഗുരുവിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഗുരുവിനെ ബന്ധിച്ച് ഗുരുവിനെ ബഹുമാനിച്ച് തുടക്കം കുറിച്ച ഒരു പ്രക്രിയ, ഇന്ന് അതേ വിരൽ ഉപയോഗിച്ച് സ്ക്രീനിൽ വരഞ്ഞുകൊണ്ടിരിക്കുന്ന, അക്ഷരങ്ങളെ സ്ക്രീനിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദർസ് വിദ്യാഭ്യാസത്തിന്റെയും ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെയും തകർച്ചയെക്കുറിച്ചാണ്. അവിടെയാണ് മൂല്യശോഷണം വന്നുപോയ, ധാർമ്മികത നഷ്ടപ്പെട്ടുപോയ, മാനുഷ്യ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ മക്കളിലേക്ക് കടന്നു വന്നത്. രക്ഷിതാക്കളും ഇന്ന് വിദ്യാഭ്യാസ മേഖല മൊത്തം ഒരു ഭയപ്പാടിന്റെ ലോകമാണ്. എവിടെയാണ് ഭയം രൂപപ്പെട്ടു വരുന്നത്? ക്യാമ്പസുകളിൽ, ക്യാമ്പസുകളിൽ ഭയമാണ്. തന്റെ മകനെ അറിവ് നുകരാൻ വേണ്ടി പറഞ്ഞയച്ച ക്യാമ്പസിനകത്ത് തന്റെ മകൻ വഴികേടിലേക്ക് പോകുന്നു എന്ന് ഭയപ്പെടുന്ന രക്ഷിതാവ്. ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥി എന്റെ നേരെ കുതിര കയറുമെന്ന് ഭയപ്പെടുന്ന അധ്യാപകൻ. ഈ വിദ്യാഭ്യാസം സാമൂഹ്യ പുരോഗതിക്ക് ഉപകരിക്കുന്നതായി മാറണമെന്ന് ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുകയും രാജ്യത്തിന് ഉപകരിക്കുന്നതായി മാറണമെന്നുള്ള ഈ വിദ്യാഭ്യാസ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ, അവരും ഈ ഉദ്ദേശിച്ച ഗുണഫലം ഇതിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ഭീതിയിലാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതികളോ ചോദ്യപേപ്പറുകളും അതിന്റെ ഉത്തരവും അങ്ങാടിയിൽ നിന്ന് ലഭിക്കുന്ന ബിരുദങ്ങൾ അവകാശവാദം ഉന്നയിക്കപ്പെടുകയും അവൻ നേടിയ ബിരുദത്തിനനുസ്യൂതമായ മാനസിക വികാസം അവന്റെ മനസ്സുകളിൽ ഇല്ലാതാവുകയും ചെയ്ത ഒരു കാലത്ത് മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളാണ് നമ്മുടെ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിലെന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു കാലത്താണ് ധാർമ്മിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്രസന്റ് വിമൻസ് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെട്ടത് തികച്ചും പ്രസക്തമാണ്. എന്ത് ധാർമ്മിക വിദ്യാഭ്യാസം എന്ന വിഷയം എത്രമാത്രം പ്രസക്തമാണ്! ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനെ രൂപപ്പെടുത്തിയെടുക്കുന്ന, അവനെ രൂപപ്പെടുത്തിയെടുക്കുന്ന കലാലയത്തിനകത്ത് അവന് നൽകപ്പെടുന്ന വിദ്യാഭ്യാസത്തിൽ അവന്റെ ധാർമ്മികതയെ സ്പർശിക്കുന്നില്ല എങ്കിൽ ഇവൻ എവിടെ നിന്ന് ഈ ധാർമ്മിക ബോധം ഉണ്ടാകും? അവന്റെ ധാർമ്മിക, അവൻ ജീവിക്കുന്ന പരിസരത്തെ മതവും സാമൂഹ്യവും രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളൊക്കെയും ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അവനെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഈ വിദ്യാഭ്യാസം ഒരു കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പ്രക്രിയയായി മാറുന്നില്ലേ? ഒരു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് അല്ല ലഭിക്കുന്നത് എങ്കിൽ ഇതിന്റെ അപകടം എത്രമാത്രം വലുതാണ്! ഇതിന്റെ അപകടം വളരെ ഗൗരവത്തോടുകൂടി സമൂഹം ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. പരിമിതമായ സമയങ്ങളിലുള്ള നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള, കാർഷിക മേഖലയിലും മറ്റ് മേഖലകളിലൊക്കെയും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ഒരാൾക്ക് നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ ഗ്രാമങ്ങളുടെ നന്മ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതികളെ പൊളിച്ചെഴുത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതികളെ പൊളിച്ചെഴുത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ആ വിദ്യാഭ്യാസം ബിരുദങ്ങളുടെ വിദ്യാഭ്യാസമായിട്ടല്ല മാറേണ്ടത്. സമൂഹത്തെ തിരിച്ചറിയുന്ന, ദൈവത്തെ അറിയുന്ന, സൃഷ്ടാവിനെ അറിയുന്ന, സൃഷ്ടിയെ അറിയുന്ന, എല്ലാം അറിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച്
മാറുന്ന നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ചരിത്രം പോലും ദുർവ്യാഖ്യാനം ചെയ്യുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് മതങ്ങളെ പരസ്പരം തല്ലിച്ചുകൊണ്ട് രാഷ്ട്രാധികാരം പങ്കുവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് മതത്തെക്കുറിച്ച് അവന്റെ പ്രാഥമിക തലങ്ങളിൽ ഇവനെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത ഭരണകൂടങ്ങൾക്കും സംഘടനകൾക്കുമൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലത്താണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഈ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും മതവിശ്വാസികൾ പരസ്പരം തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവന്റെ പ്രാഥമിക തലങ്ങളിൽ ഇവനെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസങ്ങളിൽ ഇവനെ മതം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ നിയോഗിച്ച കമ്മീഷനുകൾ അവരുടെ റിപ്പോർട്ടുകളിലൊക്കെ സ്കോത്താരി കമ്മീഷനായാലും അതല്ല അതുപോലെയുള്ള മറ്റ് കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ നമ്മുടെ ഗവൺമെന്റുകളോട് പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്താ? ധാർമ്മിക വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഇവന് ധാർമ്മിക വിദ്യാഭ്യാസം പകർന്നു നൽകിയില്ല എങ്കിൽ ആ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം ഇവനെ ഒരു യാന്ത്രികതയിലേക്ക് കൊണ്ടുപോകും. യാന്ത്രികതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥി അവൻ ഒരു സർക്കാർ സർവീസിലെ ജോലിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഉദ്യോഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് ഇവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അറിവ് പകരുക എന്നതിലപ്പുറത്ത് തിരിച്ചറിവുണ്ടാവുക എന്ന വിദ്യാഭ്യാസമാണ് കാലികമായി നമുക്കുണ്ടാകേണ്ടത്. അറിയാൻ നമുക്ക് എളുപ്പമാണ്, ഒരുപാട് അറിയാൻ. ഇന്ന് ആധുനിക ലോകത്ത് വിവര സാങ്കേതിക വിദ്യ വിരൽ തുമ്പിൽ ഗൂഗിളിലോ അതല്ലെങ്കിൽ അതുപോലുള്ള വിക്കിപീഡിയയിലോ പരതിയാൽ 100 കൊല്ലം പഠിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് കിട്ടുന്ന പുതിയ കാലത്ത് ഒരു നിമിഷം കൊണ്ട് അവനിൽ കാണാപ്പാടം പഠിച്ച് തലമുണ്ണാക്കിയ ഒരു കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് വരുമ്പോ അവന്റെ വിരൽത്തുമ്പിലേക്ക് ലോകവും ചരിത്രവും മാറുന്ന ഒരു കാലത്ത് ദൈവത്തെയും സൃഷ്ടിയെയും സൃഷ്ടാവിനെയും മനുഷ്യനെയും അറിയുന്ന ഒരു വിദ്യാഭ്യാസത്തിന് നമ്മൾ അസ്ഥിവാരം പടുത്തുയർത്തേണ്ടതുണ്ട്. ആ വിദ്യാഭ്യാസമായിരിക്കും ഭാവി ഇന്ത്യയുടെ സുരക്ഷമായൊരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. ആ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ആയിരിക്കണം. ഗാന്ധിജിയും നെഹ്റുവും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ആഗ്രഹിച്ചത് ആ വിദ്യാഭ്യാസമാണ്. ക്യാമ്പസുകളിൽ നിന്നായിരുന്നു നമ്മുടെ രാഷ്ട്രശില്പികൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് നടന്നുപോയത്. ക്യാമ്പസുകൾക്കകത്ത് നിന്നായിരുന്നു. നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ നീതിയുടെ പക്ഷത്ത് നിൽക്കാത്ത ഒരു വിദ്യാഭ്യാസവും പ്രായോഗികമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നീതിയും സത്യവും ധർമ്മവും ഏറ്റുമുട്ടുമ്പോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയാത്തവന്റെ വിദ്യാഭ്യാസം അപകടകരമാണ്. അനീതിയും നീതിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും അവിടെ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയാത്തവന്റെ വിദ്യാഭ്യാസം അത് നമുക്ക് ഗുണകരമല്ലാത്ത വിദ്യാഭ്യാസമാണ്. ഇവിടെയാണ് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾക്ക് അനുസ്യൂതമായി നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറേണ്ടത്. ഇന്നോ ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് പുറത്താക്കുന്ന വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് വിദ്യാർത്ഥി ഇറങ്ങി വന്നു എങ്കിൽ ഇന്ന് അവൻ റാങ്കിങ്ങിന്റെ പേരിൽ കലാലയങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു. മയക്കുമരുന്നിന്റെ പേരിൽ അവനെ കലാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു. മൊബൈൽ ഫോൺ വേണോ നിനക്ക്? അതല്ല നീ തുടർന്ന് വിദ്യാലയത്തിൽ പഠിക്കുന്നോ എന്ന് ചോദിച്ച അധ്യാപകരോട് എനിക്കെന്റെ മൊബൈല് മതി എന്ന് പറയുന്നിടത്ത് ആധുനിക വിദ്യാർത്ഥി മാറുന്ന കാലത്താണ് ഇവിടെ ഈ സംഘടന ധാർമ്മിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തികച്ചും കാലികമാണ് ഈ വിഷയം, തികച്ചും കാലികമാണ് ഈ വിഷയം. ഈ വിഷയം തന്നെയാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനാര് നേതൃത്വം നൽകുമെന്നിടത്ത് സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ വളരെ വലിയ സങ്കല്പങ്ങൾ നിലനിർത്തുമ്പോ എല്ലാ മതങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ തയ്യാറാകണം. നമ്മുടെ മതേതര സങ്കല്പം എന്ന് പറയുന്നത് മതങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള മതേതരത്വമല്ല. മതങ്ങളെ നിലനിർത്തിക്കൊണ്ട്, വിശ്വാസങ്ങളെ നിലനിർത്തിക്കൊണ്ട്, ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുമ്പോഴാണ് അതിന്റെ മതേതര സങ്കല്പങ്ങൾ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഏറെ കാലികമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് പ്രാഥമിക തലങ്ങളിൽ നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തെ സിലബസുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ രീതിയെ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ആ വിഷയത്തിൽ മതസംഘടനകൾ ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട്. സമന്വയ വിദ്യാഭ്യാസം, അവൻ ഭൗതിക വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയുമ്പോ എല്ലാ വിദ്യാഭ്യാസവും അവൻ ഒന്നിച്ച് ലഭിക്കുകയും അവൻ സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തിക്കും ഒക്കെ ഗുണകരമാകുന്ന തരത്തിലേക്ക് അവന്റെ ധാർമ്മിക ബോധം വളരുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം വരും തലമുറക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ
നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വമ്പിച്ച മാറ്റം ഉണ്ടാകും. എനിക്ക് അനുവദിച്ച സമയം ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ എന്റെ പിന്നിൽ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകളുമുണ്ട്. കൂടുതൽ ഒന്നും പറഞ്ഞ് ഈ സമയം അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. നമുക്കൊരു പുതിയ ഭാരതത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി, പുതിയ മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി, മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആര് മുന്നോട്ട് വരുന്നോ അവരുടെയൊക്കെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അർപ്പിച്ച് ഞാൻ വിടവാകുന്നു. ജയ് ഹിന്ദ്. ആരാധ്യനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പ്രിൻസിപ്പാൾ റഫീഖ് സാറും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടകനും വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് സമ്പുഷ്ടമായി, ലളിതമായി, ചുരുങ്ങിയ വാക്കുകളിൽ അർത്ഥവത്തായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഒരു സംവാദം എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ല. പ്രയാസമാണ്. വിവിധ പരിപാടികൾക്കിടയിൽ, വ്യത്യസ്ത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലക്ക് സംഘാടകർ അത്രയേ സമയം കണ്ടെത്തുന്നുണ്ടാവൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സദസ്സ്, ഈ സംവാദം തികച്ചും കാലിക രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാലികമെന്ന് മാത്രമല്ല, എല്ലാ കാലത്തും ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ആ വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടെ ബഹുമാന്യനായ നമ്മുടെ ബഷീർ, ആ ബഷീർക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അവസാനം പറഞ്ഞിട്ടുള്ള ഭാഗം, അതൊന്നുകൂടി എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് മതേതരത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മതേതരത്വം വലിയ നിലക്കുള്ള ഭീഷണിയെയും പ്രതിസന്ധിയും അഭിമുഖീകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് സംഘടിതമായിട്ട് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ സമൂഹം ഇന്നുള്ളത്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിഷയം കേരളം കേവലം ഒരു വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. മനുഷ്യന്റെ ആഹാരം, അവന്റെ വസ്ത്രം, അവന് ലഭിക്കേണ്ട മെച്ചപ്പെട്ട ജീവിത രീതി, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേവലം വിദ്യാഭ്യാസം, അതിനാവശ്യമായ നിലക്കുള്ള പശ്ചാത്തലം, ഭൗതിക സാഹചര്യമൊക്കെ ഉണ്ടാവണം. ആ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം കൃത്യമായിട്ടുണ്ടായാൽ മാത്രമേ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമുക്ക് വലിയ നിലക്ക് ചർച്ച ചെയ്തു പോകാൻ പറ്റൂ. നിർഭാഗ്യവശാൽ ഇന്ത്യക്കകത്ത് ഇന്നത്തെ ഒരു നില പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം ഭയാനകവും പ്രയാസകരവുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇന്ത്യയിലെ കുട്ടികളെല്ലാം ചാച്ചാജി എന്ന് വിളിക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു, ആ ജവഹർലാൽ നെഹ്റുവിന്റെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഇന്ത്യയിൽ 57% കുട്ടികൾക്ക് മാത്രമാണ് പ്രാഥമിക വിദ്യാഭ്യാസം എങ്കിലും ലഭിച്ചത് എന്നാണ്. 43% വരുന്ന കോടിക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. അവരിപ്പോഴും തെരുവുകളിൽ അലയുകയാണ്.
ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അവൻ അലഞ്ഞ് പട്ടിണി കിടന്ന് അധ്വാനിക്കുകയാണ്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിലാണ് ഈ പറയുന്ന നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കൊടുക്കുമെന്നാണ് നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാർ പറഞ്ഞത്. ആ ഭരണഘടനാ പിതാക്കന്മാർ പറഞ്ഞിട്ട് കാലം ഒക്കെ കഴിഞ്ഞു പോയി, ഇപ്പോഴും അതൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് കൃത്യമായ യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അർജുൻ സിംഗ് ഈ രാജ്യത്തിലെ കേന്ദ്രമന്ത്രിയായ സന്ദർഭത്തിലാണ് വിദ്യാഭ്യാസത്തെ കുറെ കൂടി മെച്ചപ്പെട്ട നിലക്ക് സാധാരണക്കാരായ കുട്ടികൾക്ക് കൂടി അതിന്റെ ഗുണം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂടിന്റെ ആവശ്യമായ നിലക്കുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ആ കാര്യമൊന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല, ഞാൻ പറയുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ കുറെ കൂടി വിശാലമായ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരാം എന്ന നില വന്നിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ തകർത്ത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള വിദ്യാഭ്യാസ നയം. ആ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് വായിച്ചവർ ആരെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കരട്, ആ കരടിൽ കുറെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് വിദ്യാഭ്യാസം? എന്താണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരത്തെ പ്രിൻസിപ്പാൾ സാർ പറഞ്ഞതുപോലെ എന്താണ്? അത് വ്യക്തി വികസനമാണത്, അത് സാമൂഹികമായ ഉയർച്ചക്ക് വേണ്ടിയുള്ളതാണ്. വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് സാമൂഹ്യമായ ഉയർച്ചക്ക് വേണ്ടിയുള്ളതാണ്, അത് സത്യമായ കാര്യമാണ്. എന്നാൽ അങ്ങനെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹ്യ വികാസത്തിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന വിദ്യാഭ്യാസത്തെ ഇന്ന് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾക്ക് ഈ കരട് വായിച്ചാൽ അവിടെ എവിടെയും പരിസ്ഥിതി സൗഹൃദം എവിടെയും കാണില്ല. പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പരിസ്ഥിതി സൗഹൃദം എവിടെയും കാണില്ല. നിങ്ങൾക്ക് അത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ നമ്മുടെ ഭരണഘടന അവകാശങ്ങൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അത് പരിശോധിച്ചാൽ സ്വത്വാധിഷ്ഠിത പ്രശ്നങ്ങളുണ്ട്, വിശദീകരിക്കാൻ കഴിയില്ല. ആ സ്വത്വാധിഷ്ഠിത പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു വരി പോലും എവിടെയും കാണില്ല. ജ്യോതി ബഹുലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ എല്ലാ കാലത്തും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ പറ്റി നിങ്ങൾ എവിടെയും അവിടെ കാണില്ല. സാവിത്രി ഫുലെ എന്ന് പറയുന്ന സ്ത്രീ വിമോചന പോരാളിയും വിദ്യാഭ്യാസ രംഗത്തെ നിറ സാന്നിധ്യവുമായിരുന്ന ആ സാവിത്രി റോയിയെ, സാവിത്രി പ്രഭുവിലെ നിങ്ങൾക്ക് എവിടെയും കാണില്ല. സരോജിനി നായിഡുവിനെയും സ്വതന്ത്രരാഘമാര ജന്മസിദ്ധ അധികാറേ ഹമേസ ലേഖരേഖ എന്ന് പ്രഖ്യാപിച്ച ബാലഗംഗാധര തിലകനെയും നിങ്ങൾ കണ്ടെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് രാംമനോഹർ റായിയെ കാണാം. അവിടെ നിങ്ങൾക്ക് മദൻമോഹൻ മാളവിയെ കാണാം. അവിടെ നിങ്ങൾക്ക് ഗോപാലകൃഷ്ണ ഗോഖലെയും കാണാം. എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പോക്ക് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിന്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി സൗഹൃദവും അതുപോലെയുള്ള നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട മറ്റവകാശങ്ങളെല്ലാം ലഭ്യമാകുന്ന വിദ്യാഭ്യാസ രീതിയാണ് വേണ്ടതെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ എന്താ? വരാൻ പോകുന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ അത് പുരാണ കഥാപാത്രങ്ങളെ ചരിത്രവൽക്കരിക്കുന്ന വിദ്യാഭ്യാസമാണ്. അത് പുരാണ കഥാപാത്രങ്ങളെ ചരിത്രവൽക്കരിക്കുകയാണ്. അത് അവിടെ ഇതിഹാസ പുരുഷന്മാരെ ചരിത്രവൽക്കരിക്കാൻ നോക്കുകയാണ്. അവിടെ മിത്തുക്കളെ ചരിത്രവൽക്കരിക്കാൻ നോക്കുകയാണ്. അതെല്ലാം നല്ലത് തന്നെ. സംസ്കൃതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ, യാതൊരു സംശയവുമില്ല. പക്ഷേ സംസ്കൃതയും യോഗയും ഇത് രണ്ടും ഒരു മെയിൻ ഹെഡിങ്ങിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതാണോ? അത്രമാത്രമേ സംശയമുള്ളൂ. സംസ്കൃതയും യോഗയും എന്ന് പറയുന്ന രണ്ടും അത്യാവശ്യം തന്നെ. പക്ഷേ അത് നമ്മുടെ പ്രധാന തലക്കെട്ടിനുള്ളിലേക്ക് വരേണ്ടതാണോ? അതാണ് ഞാനിവിടെ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും സമയം വൈകുകയാണ്. തീർച്ചയായും ഞാൻ പറയുന്നത് ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിലെ ഇന്നത്തെ അവസ്ഥ,
വിദ്യാഭ്യാസ മേഖലയാകെ വർഗീയവൽക്കരിക്കുകയാണ്. എല്ലാ മേഖലയിലും എവിടെയും അങ്ങനെയാണ്. അതിന്റെ എല്ലാം മറ്റൊരു ഭാഗമാണ് താജ്മഹലും ചെങ്കോട്ടയും ഒക്കെ പോവുകയല്ലേ. താജ്മഹൽ എന്ന് പറയുന്നതിന്റെ ജാതി ഏത്, അതിന്റെ മതം ഏത്, നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? യേശുദാസിന്റെ പാട്ട് കേട്ടപ്പോൾ പണ്ട് ആരെങ്കിലും യേശുദാസിന്റെ ജാതി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും പാട്ട് പാടുക, മനോഹരമായ പാട്ട് പാടുമ്പോൾ അവന്റെ പാട്ട് പാടുന്നവന്റെ ജാതിയോ മതമോ ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പോ എല്ലാ മേഖലക്കകത്തും വർഗീയവൽക്കരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തെ പറഞ്ഞിട്ടുള്ളത്, ഈ വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്ന ഒരു വണ്ടിയിട്ട് സാധിക്കണമെങ്കിൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കൃത്യമായി കാണണം. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അങ്ങേയറ്റം അപകടകരമാണ്. ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ നേരിടാൻ സാധിക്കണമെങ്കിൽ ജാതി മത ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് ഒന്നായി ചേരാൻ സാധിക്കണം. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേരള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോഴും ഒരു കാലത്ത് വിദ്യാഭ്യാസം അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും തങ്ങൾ എല്ലാ അവകാശങ്ങളും തങ്ങൾക്ക് അധികാരപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കീഴാളന്മാരെ അടിമകളാക്കി വെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് നാരായണ ഗുരു വന്നത്, അവിടെയാണ് അയ്യങ്കാളി വന്നത്, അവിടെയാണ് ചട്ടമ്പി സ്വാമികൾ വന്നത്. നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഇവിടെ നമ്മുടെ വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഭ്രാന്താലയാണ്. അദ്ദേഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനീതിയും ഒക്കെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് ഭ്രാന്താലയമാണെന്ന്. അത് തടയാനാണ്, ആ സാമൂഹ്യ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാനാണ് നാരായണ ഗുരു ഇറങ്ങി വന്നത്. അതിനുവേണ്ടിയാണ് ശിവഗിരിയിൽ അദ്ദേഹം പാഠശാല സ്ഥാപിച്ചത്. അയ്യങ്കാളി പാവപ്പെട്ട കുട്ടികളെയും കയ്യിൽ പിടിച്ചുകൊണ്ട്, ദളിതരായിട്ടുള്ള ജാതിയിൽ പിന്നിലുള്ള വിദ്യാർത്ഥിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയത് അതിന് മാറ്റം വരുത്താനാണ്. ഞാൻ പറഞ്ഞത് ആ മാറ്റം കേരളത്തിനകത്ത് വളർന്നു വന്നു. ആ മാറ്റത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. നമുക്ക് നാളെയിലേക്ക് പോകണം, ഇന്നലകളിലേക്കല്ല പോവേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്നതിന് പകരമായിട്ട് നമുക്ക് മുന്നോട്ടേക്കാണ് പോവേണ്ടത്. ഈ കേരളത്തിനകത്ത് പൊതു വിദ്യാഭ്യാസ യജ്ഞം അങ്ങനെയാണ് നടക്കുന്നത്. ലോകത്ത് പരിശോധിച്ചാൽ തന്നെ ഇത്രയേറെ വൈവിധ്യങ്ങൾ കൊണ്ട് അല്ലെ ഇത്രയേറെ പ്രയോജനകരമാറുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ കേരളത്തിനകത്ത് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അങ്ങനെ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസത്തെ കുറെ കൂടി മെച്ചപ്പെടുത്തണം. അത് മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആരുടെയും ഔദാര്യമല്ല, എഡ്യൂക്കേഷൻ ഈസ് റൈറ്റ് ആണ്. ഒരു സ്റ്റുഡന്റിന്റെ ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണ് വിദ്യാഭ്യാസം. സ്വാഭാവികമായിട്ടും അവന് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുമ്പോൾ മാത്രമേ ഭരണഘടന നമുക്ക് വിഭാവം ചെയ്ത അയർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ, എല്ലാ പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ, എല്ലാവർക്കും തുല്യ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വണ്ടിയുള്ള സമഗ്രമായ വിദ്യാഭ്യാസ രീതിക്കാണ് ഈ കേരളത്തിനകത്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം 3.5 ലക്ഷം കുട്ടികളാണ് 2 മുതൽ 9 ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. 12,258 കുട്ടികളാണ് 1 ക്ലാസ്സിൽ മാത്രം ചേർന്നത്. ഞാൻ പറയുന്നത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള ഉദാത്തമായ സമീപനങ്ങളുമായിട്ട് എല്ലാവർക്കും പോകാൻ സാധിക്കണം. ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഇവിടെ ക്രസന്റ് വിമൻസ് കോളേജ് എന്ന സ്ഥാപനം, ഈ ഗ്രാമത്തിലെ ഒരു വിദ്യാഭ്യാസ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും നല്ല നിലക്ക് സ്വാഗതാർഹമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ ഇന്നത്തെ കേരളത്തിലുൾപ്പെടെ, കേരളം മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഒരു തുരുത്താണ് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലാകെ നടപ്പിലാക്കപ്പെടുന്ന നയം സ്വാഭാവികമായിട്ടും എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് കണ്ടുകൊണ്ട് അതിനെതിരായി പ്രതിരോധിക്കാനും മുന്നോട്ട് പോകാനും നമ്മൾക്കെല്ലാം സാധിക്കണം എന്ന് മാത്രം ഈ ചുരുങ്ങിയ വാക്കുകളിൽ, ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. സംസാരിക്കുന്നു കെ പി സാജ.
സാധനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇടപെട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന ജോലി. വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ കരുതലോടെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ക്രസന്റ് വിമൻസ് കോളേജ് അതിൻ്റെ 10th വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പിറകിലായിരുന്ന ഒരു സമുദായത്തെ, സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം സംഘടനകൾ നടത്തിയ ശ്രമകരമായ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വളരെ ആകുലതയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു മുസ്ലിം സമൂഹം. പെൺകുട്ടികൾ വിദ്യാഭ്യാസം അധികം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി. നമ്മുടെ സിവിൽ സർവീസ് രംഗത്തും അതുപോലുള്ള രംഗങ്ങളിൽ പെൺകുട്ടികളടക്കം ഒരുപാട് മുസ്ലിം വനിതകൾ കടന്നുവരുന്ന സന്തോഷകരമായ ഒരു യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ടായി. ഇവിടെ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റമുണ്ടായി. മാറ്റമുണ്ടായിട്ടില്ല എന്നൊന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. 47 മുതൽ ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒന്നുമില്ലാത്ത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പിറകിലായിരുന്നു. ഒരുപക്ഷേ കടവത്തൂരിൽ ആർക്കെങ്കിലും ഒരു കമ്പി വന്നാൽ അത് വായിക്കാൻ കിലോമീറ്ററുകൾക്കപ്പുറം, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ആളുകൾ കിലോമീറ്ററുകൾക്കപ്പുറം വായിക്കാൻ വേണ്ടി പോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. അവിടെ നിന്ന് എത്ര മാറ്റം! ഒരു BA കാണുമ്പോൾ അത്ഭുതത്തോടുകൂടി ഒരു BA പോകുന്നു എന്ന് നോക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ കാണുക ഒരു വക്കീലിന്റെ അദ്ദേഹത്തിന്റെ നെയിം ബോർഡിന് താഴെ BA BL എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇന്ന് എന്ത് BA? MA ഡോക്ടർമാരും അവരെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഒരു മാറ്റമാണത്. അത് കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ മാറ്റമുണ്ടായത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികളിൽ വിദ്യാഭ്യാസ രംഗത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുവന്ന ഒരു മാറ്റമാണ്. അത് കാണാതെ നമുക്ക് ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല ആ ഒരു മാറ്റം. പക്ഷേ വിദ്യാഭ്യാസ രംഗത്തിന്റെ മൂല്യത്തിൽ ആ വളർച്ച ഉണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ആളുകൾ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഓരോ വിദ്യ അഭ്യസിക്കുമ്പോഴും അവന്റെ ആ വിദ്യയിൽ ഒരു മൂല്യമുണ്ടായിരിക്കണം. മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം ഒരു വേസ്റ്റാണ്. ഒരു മനുഷ്യന് വേസ്റ്റാണത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമല്ലെങ്കിൽ അവൻ വളർന്നു വരുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ത്തിലൂടെയല്ല അവൻ വളർന്നു വരുന്നത് എങ്കിൽ അവന്റെ ജീവിത രീതിയിൽ ഒരുപാട് താളപ്പിഴകൾ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന താളപ്പിഴകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും അത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾ പഠിക്കേണ്ടതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ആളുകൾ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുക, അതിന്റെ ചരിത്രപരമായ ചില കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച്, അത് പൂർവചരിത്രമായാലും ഇപ്പോഴുള്ള ചരിത്രമായാലും, ആ ചരിത്രത്തെ തിരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ചരിത്രത്തെ എവിടെയും നമുക്ക് തിരുത്താൻ സാധിക്കില്ല. ഒരു ഗവൺമെന്റിനും ഒരു സർക്കാരിനും ചരിത്രത്തെ അവരുടേതായ രൂപത്തിൽ തിരുത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ? കുട്ടി പഠിക്കുന്നത് യഥാർത്ഥ ചരിത്രമല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. അവിടെയാണ് മൂല്യാധിഷ്ഠ വിദ്യാഭ്യാസം. കുട്ടികൾ വളർന്നു വരുമ്പോൾ നല്ലവരായി വളർന്നു വരിക. അവരുടെ മനസ്സിൽ ജാതി മത ചിന്തകൾക്കതീതമായി, രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി എല്ലാവരെയും സമന്മാരായി കാണുന്ന ചിന്താഗതിയുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓർക്കുന്നു, എന്നേക്കാൾ ഏറെ പ്രായമുള്ള ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മൾ ഇടകലർന്നുള്ള വിദ്യാഭ്യാസമായിരുന്നു. ഹിന്ദുവെന്നില്ല, മുസൽമാൻ എന്നില്ല, ക്രൈസ്തവനില്ല,
മറ്റൊരു ജാതി മത ഭേദവുമില്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ വളർന്നു വരുന്നു. ആളുകളെ പരസ്പരം ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള ഒരു അവസ്ഥ കുട്ടികൾക്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു. അവിടെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ പ്രസക്തിയും നമ്മൾ കാണേണ്ടത്. നമ്മൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം എന്താണ്? കുട്ടിയായിരിക്കുമ്പോൾ പന്ത് കളിച്ചും ആട്ട കളിച്ചും കൊത്തങ്കല്ല് കളിച്ചും വളർന്നു വന്ന ഒരു സമൂഹം എന്നുള്ള നിലയിലാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. പക്ഷെ ആ ബന്ധം പുതിയ തലമുറക്കില്ല എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ മാറ്റത്തിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഒരുമിച്ച് വളരുമ്പോൾ, കളിച്ച് വളരുമ്പോൾ നമ്മൾ തമ്മിലുള്ള സൗഹൃദം, ആ സൗഹൃദമാണ് പിൽക്കാലത്ത് നമ്മൾ തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമായി മാറുന്നത്. ഇന്ന് അയൽക്കാരനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ മാറിയില്ലേ? അത് അതിന് ജാതിയും മതവും ഒന്നുമില്ല. എല്ലാ ആളുകളും മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ആരാണ് എന്ന് അറിയാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കൂ. നിങ്ങളുടെ അയൽവാസിയുടെ ചെറിയ കുട്ടിയുടെ പേരറിയാവുന്ന എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? റോഡിൽ വൈകുന്നേരം ഇറങ്ങിയാൽ നടന്നു പോകുന്ന നമ്മുടെ നാട്ടുകാരിൽ എത്ര ആളുകളെയാണ് പരിചയമുള്ള ആളുകളുള്ളത്? അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന, ഒരുപക്ഷേ ആത്യന്തികമായി ഞാൻ മനസ്സിലാക്കുന്നു, വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ ചെറിയ പാകപ്പിഴകളാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ നിൽക്കുന്നത്. സമയം അതിക്രമിക്കുന്നു എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാക്കുപോലും അമിതമായി പറഞ്ഞു പോയാൽ, വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞു പോയാൽ, തെറ്റി പറഞ്ഞു പോയാൽ അത് വലിയൊരു വ്യാഖ്യാനം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അതിന്റെ മറ്റുള്ള വശങ്ങളിലേക്ക് ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല. എല്ലാത്തിനും അതീതമായി, രാഷ്ട്രീയത്തിനതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി, കുട്ടികളിൽ നന്മ വളർത്താൻ, അവരുടെ മനസ്സുകളിൽ നന്മയുടെ വിത്തുകൾ പകരാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയണം. അതിനുള്ള കരിക്കുലമായിരിക്കണം, അതിനുള്ള പഠനോപകരണങ്ങളായിരിക്കണം അവർക്ക് നൽകേണ്ടത്. നേരത്തെ ആളുകൾ പറഞ്ഞതുപോലെ അല്ലാതെ ഭരണാധികാരികളെ ഇച്ഛകൾക്കനുസരിച്ചുള്ള കരിക്കുലം നിശ്ചയിച്ച് ഇന്നേത് കുട്ടി പഠിക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ നിന്നും മാറ്റമുണ്ടാകണം. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് തുടർന്നു വന്നത് അത് തുടരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ബഹുമാനപ്പെട്ട ഈ ക്രിസ്റ്റ് കോളേജിന്റെ ഈ ദശവാർഷികാഘോഷത്തിന്റെ അധ്യക്ഷൻ, വേദിയിൽ ഉപരിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, ഇവിടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ വിദഗ്ധമായി തന്നെ നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ ആശംസ അർപ്പിച്ചുകൊണ്ട് പല ആളുകളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭൂതകാലത്തെ പറ്റി ആലോചിക്കുകയും ഭാവിയെപ്പറ്റി ചിന്തിക്കുകയും വർത്തമാനകാലത്തിലേക്ക് അടക്കുകയും ചെയ്യുന്ന ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം എവിടെയോ അവന് കോട്ട സംഭവിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഇതിന് യാതൊരു പ്രസക്തിയുമല്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഒരു ചില്ലിക്കാശ് വരെ വാങ്ങാതെ ഈ പ്രദേശത്തിലെ ആളുകൾക്ക് അക്ഷരാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടുകൂടി ചില ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ പല സ്ഥാപനങ്ങളിലും കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കടവത്തൂർ മേഖല ആദ്യമായി ഉണ്ടായ ഒരു സ്കൂൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ പ്രായമുള്ള ആളുകൾക്ക് പറയാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്ന ആ ദർശനം, ഇന്ന് അവർക്കൊരു ദർശനമുണ്ടായിരുന്നു. എന്താ ദർശനം എന്ന് പറഞ്ഞാൽ, അവര് മനസ്സൊന്നായിരുന്നു, അവരുടെ വാക്കൊന്നായിരുന്നു, അവരുടെ പ്രവൃത്തി ഒന്നായിരുന്നു. പക്ഷേ ഇന്ന് വാക്കൊന്നാണ്, മനസ്സൊന്നാണ്, പ്രവൃത്തി മറ്റൊന്നാണ്, മൂന്ന് തരമാണ്. എല്ലാ ആളുകളും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള, അവരുടെ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പരക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം നമ്മുടെ പൂർവിക ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അവരുടെ ത്യാഗങ്ങളെ പറ്റി പഠിച്ചാൽ നമുക്കും ആ വഴിയിലേക്ക് സത്യസന്ധമായി നീങ്ങാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അത് പഠിക്കണം എന്ന് പറയുന്നത്. ഭൂതകാലത്തെ പറ്റി വ്യക്തമായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. ഈ ഭാവിയെ പറ്റി ചിന്തിക്കണം, വർത്തമാനത്തിലേക്ക് കടക്കണം. പക്ഷെ ഇന്നെന്താണ് സ്ഥിതി? ഇന്ന് വിദ്യാഭ്യാസ സ്ഥിതി ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസ രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം, ഗവൺമെന്റ് ശമ്പളം പിടിച്ചു പറ്റണം. അവൻ സാംസ്കാരികമായി നദപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഉത്തരവാദി ആരാണ്? നാം തന്നെയാണ്. കാരണം നമ്മളെ എല്ലാ ആളുകളും നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ച മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. ദൈവത്തിന് നാലാം സ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആദ്യം അമ്മയും ഉമ്മയുമാണ്. ഏറ്റവും വലിയ ഘടന അമ്മയും ഉമ്മയുമാണ്. ഈ അമ്മ ഉമ്മ എന്ന് പറയുന്ന ഒരേ വാക്കുകൾ തന്നെയാണ്, ഒരേ അക്ഷരം തന്നെയാണ്. അവിടെ ഇത് രണ്ടുമുണ്ട്. അപ്പൊ ആ രീതിയിൽ ഉമ്മ നമുക്ക് ആരെ കാണിച്ചിരുന്നു? ബാപ്പയെ. ബാപ്പ നമുക്ക് ഗുരുനാഥനെ കാണിച്ചിരുന്നു. ഗുരുനാഥൻ പ്രകൃതിയുടെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി തരുന്നു. അങ്ങനെ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആ പ്രയാണം നമ്മളെ പൂർവികമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് നേരത്തെ നമ്മുടെ ഈ പ്രഭാഷണം നടത്തിയ ആള് പറഞ്ഞ് പൂഴിയിലായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. നമ്മുടെ അക്ഷരാഭ്യാസം പൂഴിയിലായിരുന്നു. ഇന്ന് നമ്മൾ പല വിരൽ കൊണ്ടാണ് മറ്റേ മിഷ്യനിലാണ് നമ്മൾ ഇന്ന് വർക്ക് വെച്ചിരുന്നത്. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം പ്രകടമാകണമെങ്കിൽ, അത് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ ഭൂതകാലത്തെ പറ്റി പഠിക്കണം, നിർബന്ധമാണ്. നമ്മുടെ അച്ഛനും അമ്മമാർ എന്താണ് നമുക്ക് വഴികാട്ടി തന്നത്? ഇവിടെ നേരത്തെ സാധ്യത ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്തെന്നറിയാത്ത, എന്തെങ്കിലും ഒന്ന് വായിക്കാനും എഴുതാനും നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മുഴുവൻ ആളുകളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ 150 കൊല്ലം നമ്മുടെ രാജ്യം ഭരിച്ച ആ മേഖലയിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. കാരണം എന്താണ്? സംസ്കാരം. നമ്മുടെ സംസ്കാരം, നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, നമ്മുടെ സംസ്കാരം നമ്മൾ കൈവിടാൻ പാടില്ല. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ഉറച്ചു നിൽക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തോടുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും തന്നെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനസ്സോടുകൂടി ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ രീതി വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറണം എന്നാണ് ഈ അവസരത്തിലൊക്കെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്രസന്റ് കോളേജ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, പൊതുവിദ്യാഭ്യാസ മേഖല വളർന്നു വരണം. വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂ. ഇന്ന് ഞാനൊരു ചോദിക്കട്ടെ, ഇന്ന് എന്താ സ്ഥിതി? ഇന്ന് നമ്മൾ ഓരോരോ വീടുകളിൽ കാരണിക്കൽ അരമണിക്കൂർ പുറത്ത് നിൽക്കണം. അരമണിക്കൂർ പുറത്ത് അവന്റെ ഇതിൽ കാണണം, ഇതില് നമ്മളെ ആരാണ് പുറത്ത് വന്നത്. പക്ഷെ നമ്മളെ മുൻകാലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീടുകളായിട്ട് അത്ര ബന്ധങ്ങളുണ്ട്. ഇനിയുള്ള കുട്ടികൾക്ക് ആ ബന്ധങ്ങളുണ്ട്. അവർ ഇതാര് നശിപ്പിച്ചു? സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ നശിപ്പിച്ചു. ഞാൻ എന്നുള്ള ചിന്താഗതി, നമ്മൾ എന്നുള്ള ചിന്താഗതി മാറ്റി, നമ്മൾ എന്നുള്ള ചിന്താഗതി മാറ്റി. ഇത് പറയുമ്പോൾ എനിക്ക് ഹിന്ദിയിലൊരു ശ്ലോകം ഓർമ്മയാണ് വരികയാണ്. ഹിന്ദു ദേശി കേ നിവാസി സഭീജന ഏക് ഹേ രംഗ രൂപ വേഷ ഭാഷ ചാഹേ അനേക് ഹേ ബേലാ ഗുലാബ് ചൂഹി ചമ്പാ ചമേരി പ്യാര് പ്യാര് ഫൂലുകൂന്തേ മാലാമേ ഏക് ഹേ. ഇവിടെ പല ആചാരങ്ങളുണ്ടാകാം, പല അനുഷ്ഠാനങ്ങളുണ്ടാകാം, പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടാകാം. പക്ഷേ നാം എല്ലാവരും ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരു പ്രവർത്തനമാണ് എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ജാതിയും മതവും എന്താകട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആരാധനാ രീതി നടത്തൂ, മറ്റവർ മറ്റൊരു ആരാധന നടത്തൂ. പക്ഷേ നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ മൂല്യാധിഷ്ഠിത സംസ്കാരം ഒരു കാരണവശാലും നശിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രസന്റിന് എന്നും ഉയർത്തെത്താൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസയോട് നിർത്തുന്നു. ജയ് ഭാരത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇടപെട്ട് സംസാരിക്കുന്നു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകർ. ഹാറൂൺ കണവത്തൂർ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
അസ്സലാമലൈക്കും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന ബഹുമാന്യനായ കോറോത്ത് അബ്ദുള്ള ഹാജി സാഹിബ്, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ക്രിസന്റ് വുമൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള സഹോദരൻ റഫീഖ് അണിയാരം, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഉദ്ഘാടകനും അതുപോലെ തന്നെ മറ്റ് പ്രഭാഷകരുമൊക്കെ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയും അതുപോലെ സമയക്കുറവുള്ളത് കൊണ്ടും സുദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമെന്ന കാലിക പ്രസക്തമായ വിഷയമെടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നന്മ വറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുദിനം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് പൈശാചികത അതിന്റെ ഏറ്റവും വലിയ മൂർധന്യത്തിലേക്ക് എത്തി നിൽക്കുന്ന വാർത്തകളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത പ്രദേശമായ പിണറായിയിൽ നിന്ന് പോലും വന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്ത അമ്മയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, ഒരു സ്ത്രീ ആയതുകൊണ്ടല്ല, സ്കൂളിൽ പോകാത്ത കാരണം കൊണ്ടല്ല, തന്റെ അവിഹിത ബന്ധത്തിന് 10 മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും എലിവിഷം കൊടുത്തു കൊന്നുകളഞ്ഞ വാർത്തയും, അതോടൊപ്പം സ്വന്തം ഭർത്താവിനെ ആസിഡ് ഒഴിച്ച് കൊന്നുകളഞ്ഞ വാർത്തയും കഴിഞ്ഞ ദിവസത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയുണ്ടായി. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അവരൊന്നും വിദ്യാഭ്യാസ ഇല്ലാത്തവരോ അതല്ലെങ്കിൽ കലാലയങ്ങളിലെത്താത്തവരോ അല്ല. ഒരുപാട് സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് മാർക്കുകളും വാരിക്കൂട്ടുന്നതിനിടയിൽ അതിന്റെ തിരക്കിനിടയിൽ നഷ്ടപ്പെട്ടു പോയ മൂല്യത്തിന്റെ നന്മയുടെ നഷ്ടമാണ് അതെല്ലാം നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് നാം ഓർക്കേണ്ടത്. താങ്കളുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല ഭാവത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. കേവലം കുറെ ശാസ്ത്ര സത്യങ്ങളും ചരിത്രബോധവും സൃഷ്ടിച്ചു നൽകുക എന്നുള്ളതല്ല, മറിച്ച് എന്ത് ചെയ്യരുത് എന്ന് ഒരാളെ പഠിപ്പിക്കുന്നിടത്താണ് മൂല്യം ഉയർന്നു വരിക. ചെയ്യണമെന്നല്ല, എന്ത് ചെയ്യരുത്. ഇവിടെ സൂചിപ്പിച്ചു കലാലയങ്ങളിൽ മയക്കുമരുന്നിന്റെയും മദ്യ മാഫിയകളുടെയും കൈപ്പിടിയിലാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ. ഇവിടെ അടുത്ത പ്രദേശമായ പാനൂരിലൊരു കോളേജില് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം മുമ്പ് മരണപ്പെട്ട വിവരം എനിക്കും നിങ്ങൾക്കും അറിയാം. ആ കുട്ടിയുടെ പിതാവുമായൊക്കെ സംസാരിക്കുമ്പോൾ വളരെയേറെ വേദനയുണ്ട്. അത് കേട്ടപ്പോ ആ കുട്ടി ഓവർ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഞ്ചാവ് മാഫിയകളുടെ കേരറായി പിടിയിലകപ്പെട്ട് കേരറായി മാറിപ്പോയിരുന്നു. ഒരുപാട് ദിവസം ആ കുട്ടിയെ സ്വന്തം ഉപ്പ സ്വന്തം ഓട്ടോറിക്ഷയിൽ ആ കോളേജിൽ കൊണ്ടുപോയി വിട്ടു, ആ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു, തിരിച്ചു കൊണ്ടുവന്നു.
ഒരു ദിവസം തന്റെ ഓട്ടോറിക്ഷ കേടായതുകൊണ്ട് അന്ന് തന്റെ മകനെ ആ കോളേജിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. അന്നത്തെ ദിവസമാണ് ആ കുട്ടി മരണപ്പെടുന്നത്. ഒരുപാട് ദുരൂഹതകളുണ്ട് അതിന് പിറകിൽ. പറഞ്ഞു വരുന്നത് ഇതിന്റെയൊക്കെ കാരണം മൂല്യച്യുതിയാണ്. മനസ്സിലാക്കേണ്ടത് എന്താണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എന്റെ മക്കളെ ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് പോലും രക്ഷിതാക്കൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്ക് അയക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുക എന്നാണ് സമൂഹത്തിലെ നമുക്കറിയാം ഇന്നത്തെ മൂല്യ ചൂതി എന്ന് പറയുന്നത്, തകർച്ച എന്ന് പറയുന്നത് അതിഭയാനകമാണ് ഇല്ലേ. നമുക്കറിയാം വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന, ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നൊന്ത് പ്രസവിച്ച മക്കളെ ലക്ഷങ്ങൾക്ക് വിൽക്കുന്ന മാതാപിതാക്കൾ, മറുഭാഗത്ത് മൊബൈൽ ഫോണിലും നെറ്റിലുമൊക്കെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ട് രസിക്കുന്ന യുവാക്കളും മധ്യവയസ്കരും, ഒരു ഭാഗത്ത് മദ്യവും മയക്കുമരുന്നുമായി ഒരു വല്ല എങ്ങോട്ടേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഴയ കാലങ്ങളിൽ അങ്ങാടികളിൽ ചെല്ലുമ്പോൾ ചില കടകൾക്ക് മുമ്പിൽ നമ്മൾ ഒരു ബോർഡ് കാണാറുണ്ട്. എന്താ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകുക? ഇവിടെ വെളിച്ചെണ്ണ വിൽക്കപ്പെടും. എന്നാൽ ഇന്ന് കുറ്റ്യാടി ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ, അല്ലെ കടവത്തൂർ അങ്ങാടിയിൽ പോകുമ്പോൾ ചില ബോർഡുകൾ കാണാം, ശുദ്ധമായ വെളിച്ചെണ്ണ വിൽക്കപ്പെടും. എന്താ വ്യത്യാസം? ഇവിടെ പറഞ്ഞ പഴയകാല വിദ്യാഭ്യാസം ദറസുകളിലൂടെ ആയാലും, അല്ലെങ്കിൽ ഗുരുകുല സമ്പ്രദായത്തിലൂടെ ആയാലും ഒക്കെ, അന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു നാലക്ഷരം പഠിച്ചവന്, അല്ലെങ്കിൽ അത് പിതാവിന്റെ അടുത്തുനിന്ന്, ഗുരുവിന്റെ അടുത്തുനിന്ന്, മദ്രസയിലെ ഉസ്താദിന്റെ അടുത്തുനിന്ന് പഠിച്ച ആ ഒരു മൂല്യം ഉള്ളത് കൊണ്ട് തന്നെ അന്ന് നമ്മൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, അന്ന് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ശുദ്ധമായത് തന്നെ. ഇന്ന് പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം എന്ന് അന്ന് നമ്മൾ വിശേഷിപ്പിച്ചതിനെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് ബോർഡ് വെക്കേണ്ടി വരുന്നു, ചർച്ച ചെയ്യേണ്ടി വരുന്നു. പറഞ്ഞു വരുന്നത് വളരെ കാലിക പ്രസക്തമായ ഈ ഒരു വിഷയം ചർച്ചക്കെടുത്തപ്പോ ഞാൻ സാജുവേട്ടനോട്, സി എസും അതുപോലെ തന്നെ സാജുവേട്ടനുമൊക്കെ സംസാരിക്കുമ്പോൾ, ബഷീറാവോലുമൊക്കെ സംസാരിക്കുമ്പോൾ, ഭരണകൂടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ നിന്നോ വന്ന പാളിച്ചകൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കോട്ടങ്ങൾ സംഭവിക്കാൻ കാരണമായിട്ടുണ്ടാവാം. സാജുവേട്ടനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ രാജ്യവും നാടും ഭരിച്ചവരാ, ഞങ്ങൾ അതിന്റെ ആളുകളല്ലാത്ത കൊണ്ട് സംവാദത്തിന് ഞാനില്ല, പോരായ്മകൾ പറയാം, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ചുറ്റുപാടുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പരസ്പരം ഖണ്ഡന ഉണ്ടന നടത്താനോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭരണകാലത്തിലുണ്ടായ തകരാറുകളാണോ എന്നൊന്നുമല്ല. നമ്മളുടെ മക്കൾ വരുന്ന തലമുറ ആ തലമുറ മാന്യമായ ജീവിതം നയിക്കുന്നവരും, അതുപോലെ തന്നെ മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരും, സഹജീവികളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരുമായി മാറാൻ ഈ തരത്തിലുള്ള ചർച്ചകൾ ഉപകരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ തരത്തിലുള്ള വിദ്യാഭ്യാസ ചുറ്റുപാടുകളും സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിന് സാധിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ക്രസന്റ് വിമൻസ് കോളേജ് സംഘടിപ്പിച്ച ഈ പരിപാടി, ക്രസന്റ് കോളേജിനെ സംബന്ധിച്ച് 10 വർഷക്കാലം ഈ കടവത്തൂരിന്റെ ഹൃദയഭാഗത്ത് വളരെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് പ്രിൻസിപ്പാൾ റഫീഖ് സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി, ഒരു പരാതിക്കും ഇടവരാത്ത രീതിയിൽ വളരെ നല്ല സംരംഭമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്രസന്റ് വിമൻസ് കോളേജിന് ഇനി 1000 ആണ്ട് ഈ നാടിനും ഈ രാജ്യത്തിനും
പ്രകാശം വരുത്താൻ സാധിക്കട്ടെ എന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ നമ്മുടെ ചുറ്റുപാടുകളെ പിടിച്ചു മുറുകിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യൂതികളെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിനൊക്കെയുള്ള പരിഹാരം കാണാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വൈകിയ വേളയിൽ വിശുദ്ധമായൊരു ദിവസത്തിൻ്റെ നന്മകളെല്ലാം ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ ഉപസംഹരിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ല. ഇവിടെ ഇടപെട്ടവർ എല്ലാവരും ഒരേ ദിശയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനം നേടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൻ്റെ കുറവ് തന്നെയാണ് എന്നതാണ് എല്ലാവരും പറഞ്ഞു വെച്ചത്. 1935 ബ്രിട്ടീഷ് ഗവൺമെൻറ് നിശ്ചയിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ അവർ പുറത്തുവിട്ട രേഖയിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന് സമർപ്പിച്ച രേഖയിൽ, നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ കരിയർ കോളമിസ്റ്റായ BS വാരിയർ തന്റെ പ്രതിവാര കോളത്തിൽ കൂടെ, മലയാള മനോരമയുടെ പ്രതിവാര കോളത്തിൽ കൂടെ നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവമല്ല. കോഴ്സുകളുടെയും കലാലയങ്ങളുടെയും ക്യാമ്പസുകളുടെ മികവിന്റെയും കുറവുകളല്ല, അവർക്ക് നഷ്ടപ്പെടുന്നത് ധാർമ്മികമായ അറിവുകളാണ് എന്ന് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ റഫീഖ് സാർ സൂചിപ്പിച്ചതുപോലെ, രണ്ടു ഹൈഡ്രജന്റെയും ഒരു ഓക്സിജന്റെയും കണികകൾ കൂടിച്ചേരുമ്പോൾ അതൊരു ഒരു തുള്ളി വെള്ളമാകുന്നു എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ, മോനെ, ദാഹിച്ചു വലഞ്ഞ നിന്റെ കൂട്ടുകാരന്റെ തൊള്ളയിലേക്ക്, അവന്റെ വായിലേക്ക് അത് ഉറ്റിച്ചു കൊടുക്കുന്നത് ധർമ്മമാണെന്ന് പഠിപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യശോഷണത്തെക്കുറിച്ച് നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ പരിഷ്കരണങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ചത്, അതിനുവേണ്ടി ശ്രമിച്ചത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലാണ് എന്നതൊരു വാസ്തവമാണ്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവൻ യോഗ്യനാണ് എന്ന, അതായത് ഉയർന്നു പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ചവിട്ടുപടിയാണ് വിദ്യാഭ്യാസം എന്നും, ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയാനും ജീവിതത്തെ അറിയാനും മണ്ണിന്റെ മണവും മനുഷ്യന്റെ ഗന്ധവും തിരിച്ചറിയാനുമുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് പോലും നമ്മുടെ കരിക്കുലം തയ്യാറാക്കുന്നവരിൽ പോലും ഇല്ല എന്നത് കുറച്ചൊന്നുമല്ല നമ്മെ ഭയപ്പെടുത്തേണ്ടത്. നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം, 500,000 വിദ്യാർത്ഥികൾ SSLC പാസ്സാകുന്നുണ്ട്. ആ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നമ്മൾ അടിസ്ഥാനപരമായി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? 100,000 വിദ്യാർത്ഥികൾ വരുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ടെസ്റ്റിന് ഇരിക്കും. അതേപോലെ തന്നെ 100,000 വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാമിനും ഇരിക്കും. ഈ ഏകദേശം 200,000 വരുന്ന വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം? ബാക്കി വരുന്ന 300,000 വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയെക്കുറിച്ചോ അവർക്ക് എന്തു വിജ്ഞാനമാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചോ ആരാണ് ആലോചിക്കാറുള്ളത്? ചുരുക്കത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം തന്നെ അഴിച്ചു പണി നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത് ജാതിമത വിഭാഗീയതകൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ജനാധിപത്യത്തിനും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകൾക്കും ഏറ്റവും വ്യക്തമായ നിലയിൽ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി തലമുറയാണ് നമ്മൾ ശിക്ഷിച്ചു വെക്കേണ്ടത്. രഥിയോത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ, അശ്ലീലതകളുടെ മേച്ചിൽപ്പുറങ്ങളായി നമ്മുടെ കലാലയങ്ങൾ മാറാൻ അനുവദിക്കരുത്.
ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അടക്കം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഫാസിസ്റ്റ് ശക്തികളുടെ അതികിരാതമായ പ്രവർത്തനങ്ങളോടൊക്കെ സമരോത്സുകമായി ഇടപെടുകയും ഒരു പുതിയ ഇന്ത്യ സാധ്യമാണ് എന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മുഴുവൻ ഹൈദരാബാദിലെയും ഡൽഹിയിലെയും ജെ എൻ യുവിലെയും ഒക്കെ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളൊക്കെ നമുക്ക് പ്രതീക്ഷകളാണ്. അങ്ങനെ തിരിച്ചറിവുകൾ നേടി രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ വളർത്തിയെടുക്കാൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ഒരു നിശ്ചിതമായ കൃത്യമായ നാളേക്ക് വേണ്ടിയുള്ള കരുതലോടുകൂടെയുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ, നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങളുടെ കീഴിൽ ഉണ്ടായിരിക്കേണ്ടത്. പുതിയ കാലത്ത് നമ്മുടെ പൊതു സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ സർക്കാർ കുറച്ചൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഞങ്ങൾ കേരളത്തിലെ എല്ലാ സെക്ടർ കേന്ദ്രങ്ങളിലും ബിഗ് ലൈക്ക് എന്ന പേരിൽ ആ ഒരു തീരുമാനത്തെ സല്യൂട്ട് ചെയ്തുകൊണ്ട് സെക്ടർ കേന്ദ്രങ്ങളിൽ SSF ഒരു പദ്ധതി, ഒരു പരിപാടി നടപ്പിലാക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കലാലയങ്ങൾ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കുകയും എല്ലാ അധാർമികതകളുടെയും വിളനിലങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്ത് പരസ്പരം തിരിച്ചറിയാനും സഹജീവിയുടെ സഹജീവിയെ കുറിച്ച് ഒന്നും അറിയാത്ത വിധത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് തിരിച്ചറിവുകൾ നൽകപ്പെടണം. ഇവന്റെ ഭാവി, ഇവന്റെ ജോലി, ഇവന്റെ വർത്തമാനം എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യപ്പറ്റുള്ള, മനുഷ്യനെ അറിയുന്ന, സഹജീവി ബോധമുള്ള, സ്നേഹിക്കാൻ അറിയുന്ന, സൗഹൃദത്തിന്റെ മനസ്സുള്ള, ഏറ്റവും സന്തോഷകരമായ, മാനവിക ബോധമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ കരിക്കുലത്തിന്റെ താല്പര്യങ്ങളായി വരേണ്ടത് എന്നതുകൊണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഗുരുക്കൾ, ആ ഗുരു കേവലം ഗൈഡായി മാറിയിരിക്കുന്നു പുതിയ കാലത്ത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രബോധനത്തിന്റെ അവസാന കാലത്ത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്, അസ്ഹാബിക നുജൂം, എന്റെ അനുചരർ, എന്റെ അടുത്ത് പഠിച്ച എന്റെ വിദ്യാർത്ഥികൾ അവർ താരക തുല്യരാണ്. നിങ്ങൾ അവരിൽ ആരോട് തുടർന്നാലും നിങ്ങൾ നേരിന്റെ സൽപാന്താവിലേക്കാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ ലക്ഷക്കണക്കായ അണികളെ വിദ്യാർത്ഥി സമൂഹത്തെ വിളിച്ചുകൂട്ടി ഇവരെല്ലാവരും നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃകാ യോഗ്യരാണ് എന്ന് പറയാൻ പറ്റിയ ഗുരുക്കളാണ് നമുക്കുണ്ടാകേണ്ടത്. അതായത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പഠിപ്പിച്ച ഗുരുക്കന്മാർ, ഗാന്ധിജിയെ പോലെയുള്ള ഗുരുക്കന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു എന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് നന്മക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി വൃന്ദം നമുക്കിടയിൽ വളർന്നു വരേണ്ടതുണ്ട്. രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ, അത് കക്ഷി രാഷ്ട്രീയത്തിന്റെയും അപ്പുറത്ത് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ചിലവഴിക്കുന്നിടത്തേക്ക്, അങ്ങനെ ആകർഷിക്കപ്പെടുന്നിടത്തേക്ക് വിദ്യാർത്ഥി സംഘടനകളും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാത്തിടത്തോളം കാലം മതകീയമായ വേർതിരിവുകളിലൂടെ, ജാതീയമായ ചേരിതിരിവുകളിലൂടെ ഒരു പുതിയ ചേരി ഉണ്ടാക്കുകയാണ് നിമിത്തം. അതിനാണ് നിമിത്തമാകുന്നത് അത്തരം ചില പ്രവർത്തനങ്ങൾ പുരോഗമനം എന്ന് അവകാശപ്പെടുന്നവരുടെ പോലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് കുറച്ചൊന്നുമല്ല നമ്മെ അലോസരപ്പെടുത്തേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. വിഖ്യാതനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആൽഫ്രഡ് ടെന്നീസൺ തന്റെ യൂലിസസ് എന്ന വിശ്വവിഖ്യാതമായ കവിതയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്, ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു യീൽഡ്. അറിവുകളും അന്വേഷണങ്ങളും അത് കേവലം ആരുടെയും മുമ്പിൽ തലതാഴ്ത്തി വെക്കാനല്ല, മറിച്ച് ആത്മബോധനങ്ങളിലൂടെ, തിരിച്ചറിവുകളിലൂടെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനും നടപ്പു ശീലങ്ങളോട് പൊരുതി നിൽക്കാനും തല ഉയർത്തി നിൽക്കാനുമാണ് എന്ന് സരോജിനി നായിഡു ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതുപോലെ, അവിടെയാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതുപോലെ, അത്രയും വിശാലമായ കാഴ്ചപ്പാടുകളോടുകൂടി നമ്മെ തകർക്കാൻ വരുന്ന, നമ്മെ അതിജയിക്കാൻ വരുന്ന എല്ലാ അധാർമിക ശക്തികളോടും ജയിക്കാനുള്ള ആത്മകരുത്ത് നേടി ഒരു പുതിയ ലോകത്തിന്റെ പിറവിക്ക് വേണ്ടി വിത്തിറക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ പ്രാധാന്യം. അതാണ് നിർവഹിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാകട്ടെ നമുക്കിടയിൽ വളർന്നു വരുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ച് ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക്, ക്രിസ്റ്റ്യൻ വിമൻസ് കോളേജിന്റെയും സംഘടനാ കുടുംബത്തിന്റെയും ഹൃദ്യമായ കൃതജ്ഞത അറിയിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.